തൃശൂർ നഗരത്തിൽ ഇന്നലെ വ്യാപകമായി പ്രചരിച്ച ഒരു വാട്സപ്പ് സന്ദേശം ഒരുപാട് കുടുംബങ്ങളെ കുഴപ്പത്തിലാക്കി. വാട്സപ്പ് സന്ദേശം ഇങ്ങനെയായിരുന്നു, അതായത് ലോക്ക്ഡൌൺ നിലച്ചെന്നും അതുപോലെ തന്നെ കേസെടുക്കലൊക്കെ പോലീസുകാർ നിർത്തിയെന്നും യഥേഷ്ടം സഞ്ചരിക്കാവുന്നൊക്കെയുള്ള തെറ്റായ വ്യാജ വാർത്തകളാണ് തൃശ്ശൂരിലെ ചില ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ വന്നത്. ഇത് കേട്ടത് പാടി തീർക്കാത്ത പാതി ആ കുടുംബസമേതം ആൾക്കാർ കാറുമൊക്കെ എടുത്തിട്ട് ഷോപ്പിങ്ങിനായി പുറത്തേക്കിറങ്ങി. ഇങ്ങനെ പുറത്തേക്കിറങ്ങിയ ഒരുപാട് ദമ്പതിമാരാണ് ഇന്നലെ പോലീസിൻ്റെ വലയിലകപ്പെട്ടത്. ലോക്ക്ഡൌൺ നിലനിൽക്കെ പലവ്യഞ്ജനം വാങ്ങാനെന്ന പേരിൽ കുടുംബസമേതം വാഹനമെടുത്ത് നിരത്തിലിറങ്ങുന്നവരെ കൊണ്ട് പൊറുതുമുട്ടി പോലീസ്. ജില്ലയിലാകെ ലോക്ക്ഡൌൺ ലംഘനത്തിന് ചാർജ് ചെയ്യുന്ന കേസുകളുടെ എണ്ണം ദിവസവും ഇരട്ടിയിലേറെയായി വർദ്ധിച്ചിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതൽ പേരും പിടിയിലായത്. പാലും പച്ചക്കറിയും മറ്റും വാങ്ങാനെന്ന പേരിൽ 5 പേർ വരെ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നത് പോലീസിന് തലവേദനയാകുന്നു. ജില്ലയിൽ ഇന്നലെ മാത്രം 274 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 313 പേരെ അറസ്റ്റ് ചെയ്തു. 201 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പോലീസ് സ്റ്റേഷനുകളിൽ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞതോടെ ലോക്ക്ഡൌൺ പരിശോധന അയഞ്ഞെന്നും കേസെടുക്കുന്നത് നിലച്ചെന്നും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും മറ്റും വ്യാപക പ്രചരണം നടക്കുന്നുണ്ട്. ഇത് വിശ്വസിച്ച് കുടുംബസമേതം വാഹനവും എടുത്ത് റോഡിൽ ഇറങ്ങുന്നവരാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ലോക്ക്ഡൌൺ ലംഘനം പിടികൂടാനുള്ള പരിശോധനയിൽ വിട്ടുവീഴ്ചയില്ലെന്നും നടപടി തുടരുമെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മാത്രം ബുധനാഴ്ച രജിസ്റ്റർ ചെയ്തത് 80+ കേസുകളാണ്. തൃശൂർ റേഞ്ചിലാകെ 261 പിക്കറ്റ് പോസ്റ്റുകളും 361 മൊബൈൽ പട്രോളിംഗും ഏർപ്പെടുത്തിയതായി DIG എസ് സുരേന്ദ്രൻ അറിയിച്ചു. സർക്കാർ നിർദ്ദേശം കർശനമായി പാലിക്കാൻ ഡ്രോൺ പരിശോധന തുടരുന്നുണ്ട്. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ കിറ്റുകൾ റേഷൻ കടയിൽ എത്തുന്നതിന് മുൻപ് സ്റ്റോക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ഈ പോസ്റ്റ് മെഷീനുകൾ ഓരോ കടയ്ക്ക് കീഴിലുമുള്ള AAY കാർഡുകളുടെ എണ്ണം അനുസരിച്ച് സൗജന്യ കിറ്റുകൾ സ്റ്റോക്ക് ഉള്ളതായാണ് ഇന്നലെ രാവിലെ മുതൽ ഈ പോസ്റ്റ് മെഷീനുകളിൽ ദൃശ്യമായത്. എന്നാൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക കടകളിലും സൗജന്യ കിറ്റുകൾ എത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം. തൃശൂർ താലൂക്കിലെ ഒട്ടുമിക്ക കടകളിലും കിറ്റ് എത്തിയതുമില്ല. കടയുടമകളുടെ വിരൽ അടയാളമില്ലാതെ സംസ്ഥാനത്തെ മുഴുവൻ ഈ പോസ്റ്റ് മെഷീനുകളിലും സ്റ്റോക്ക് രേഖപ്പെടുത്തിയത് എങ്ങനെയെന്ന് വ്യക്തമല്ല. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ ധാന്യം കടകളിലേക്ക് കയറ്റി വിടുമ്പോൾ തന്നെ ബില്ല് തയ്യാറാക്കുന്നതാണ് നിലവിലെ രീതി. ഈ പോസ്റ്റ് മെഷീനിലൂടെ വ്യാപാരികൾക്ക് വിവരം ലഭിക്കുകയും ചെയ്യും. കടയിലെത്തുന്ന ധാന്യം സ്വീകരിച്ചതായി ഓരോ വ്യാപാരിയും വിരൽ അടയാളം പതിച്ച് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ പോസ്റ്റ് മെഷീനിൽ സ്റ്റോക്ക് തയ്യാറാകൂ. എന്നാൽ സൗജന്യ കിറ്റിന്റെ കാര്യത്തിൽ കീഴ്വഴക്കങ്ങളെല്ലാം മാറി. ഓരോ കടയ്ക്കിടയിലും ശരാശരി 50 AAY കാർഡ് ഉടമകളുണ്ടെന്നാണ് കണക്ക്. ഇവർക്കാണ് ആദ്യഘട്ടത്തിൽ കിറ്റ് വിതരണം ചെയ്യുക. ഇത്തരം കാർഡ് ഉടമകളുടെ എണ്ണം കണക്കാക്കി കിറ്റുകൾ റേഷൻ കടയിലെത്തിയതായി ഈ പോസ്റ്റ് മെഷീനിൽ സ്റ്റോക്ക് അപ്ഡേറ്റ് ആയതെങ്ങനെയെന്ന് വ്യാപാരികൾക്ക് നിശ്ചയമില്ല. ഒട്ടുമുക്ക താലൂക്കുകളിലും കിറ്റുകൾ കടകളിലെത്തിയത് ഈ പോസ്റ്റിൽ ഓട്ടോമാറ്റിക് ആയി കിറ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ്. തൃശൂർ താലൂക്കിൽ പാക്കിംഗ് പൂർത്തിയാകാത്തത് കാരണം ഒട്ടുമുക്ക കടകളിലും കിറ്റ് എത്തിയതുമില്ല. എന്നിട്ടും ഈ പോസ്റ്റ് മെഷീനിൽ കിറ്റ് തയ്യാറാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു.